close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on ഫ്രണ്ട്സ്, പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് കുറച്ച് കിളികളുടെ പിന്നെ കുറച്ച് മീനിന്റെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ആലപ്പുഴയിലാണ്, ആലപ്പുഴയിൽ നമുക്ക് പരിചയപ്പെടാൻ പോലും ചേർന്നിട്ടാണ്. ചേട്ടൻ്റെ പേര്? ഞാൻ ദിലീപ് കുമാർ. ദിലീപ് കുമാർ, ആലപ്പുഴ. ആലപ്പുഴയിൽ എവിടെയാണ് സ്ഥലം? കറക്റ്റ് ആയിട്ട് ആലപ്പുഴയിൽ കറക്റ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ നിയർ കളക്ടറിന്റെ അടുത്താണ്. സക്രിയ ബസാർ വയ വട്ടപ്പള്ളി, ഗാന്ധി ഇടവഴിയാണ് കറക്റ്റ്. പ്രോപ്പർ ഗാന്ധി ഇടവഴി. ഇവിടെ എന്തൊക്കെയാണ് വീട്ടിൽ പരിപാടി? ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രധാനമായിട്ടും നമ്മുടെ കിളികളാണ്. പലവിധം കിളികളുണ്ട്, കൂടാതെ കുറച്ച് മീൻ ചെയ്യുന്നുണ്ട്. മീൻ എന്ന് പറഞ്ഞാൽ ഫൈറ്ററുണ്ട്, ഗപ്പികളുണ്ട്, പിന്നെ പൂച്ച കുറേയധികം ഉണ്ടായിരുന്നു. ഇപ്പോൾ ചില കാരണത്താൽ അവോയ്ഡ് ചെയ്തു, ഒരു പേർ മാത്രമേ ഉള്ളൂ. അല്പം ചെറിയ അടുക്കളത്തോട്ടവും ഉണ്ട്. അപ്പോൾ ശരി, നമുക്ക് ഇതിൻ്റെ അടുത്ത് ഒന്ന് വീഡിയോ വിഷ്വൽസ് ഒക്കെ ഒന്ന് കാണാം. ഓക്കെ, നമുക്ക് ദിലീപിനെ കുറച്ച് ഗപ്പികളൊക്കെ പരിചയപ്പെടാം. ദിലീപിടാ, ഇതെങ്ങനെയാണ് ഇവിടെ ഗപ്പിയൊക്കെ? ഏതൊക്കെ വെറൈറ്റി ഉണ്ട് ഇതിപ്പം? ഗപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കയ്യിൽ അഞ്ചാറ് വെറൈറ്റി ഉണ്ട്. 25 വെറൈറ്റികളും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം വന്നിട്ട് കിളിയുടെ കൂടുതൽ ഇൻട്രസ്റ്റ് ഒക്കെ വന്നപ്പോഴത്തേക്കും നമ്മൾ വന്നിട്ട് ഈ ഗപ്പിയിൽ നിന്ന് മാറി പിന്നെ കുറച്ച് ഫൈറ്റർ ചെയ്യുന്നുണ്ട്. ഇത് വന്നിട്ട് ഗ്രീൻ ടെക്സ്ഡോ എന്ന് പറയുന്നതിനാണ്. ഗ്രീൻ ടെക്സ്ഡോ അല്ല, ഗ്രീൻ ടെക്സ്ഡോ. ഇതൊക്കെ എങ്ങനെയാണ് പേര്, റേറ്റ്, കാര്യങ്ങളൊക്കെ വരുന്നത്? ഇതിൻ്റെ പേരായിട്ട് നമ്മൾ വീട്ടിൽ കൊടുക്കാറില്ല, എല്ലാ ഹോൾസെയിലായിട്ടുകൊണ്ട് കടകളിൽ കൊടുക്കാറുണ്ട്. കാരണം കസ്റ്റമേഴ്സിന് നമ്മൾ ഇവിടുന്ന് വീട്ടിലാകുമ്പം അതിൻ്റെതായ ബുദ്ധിമുട്ട് വരുമല്ലോ. എല്ലാ ടെറസിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും ഹോൾസെയിലായിട്ടായിട്ട് കൊടുക്കും. അതിനകത്ത് പ്രോഫിറ്റ് ഒന്നും നോക്കുന്നില്ല. ഇതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ആണ് ഇതിൻ്റെ. പിന്നെ വേറെ ഇതാണ്, വേറെ ഇത് വന്ന് സെക്സി ബ്ലൂ. ഇത് സെക്സി ബ്ലൂ എന്ന് പറയുന്നതാണ്. ഇതിപ്പം കുഞ്ഞുങ്ങളാണ്. ഇത് വലുതായി കഴിയുമ്പോഴത്തേക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇതിന്റെ ടൈൽസ് ഒക്കെ. ഇത് ഇപ്പൊ ഇതിനൊക്കെ എന്താ ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നത്? ഇത് വൈറ്റ്, ഇത് വൈറ്റ് ആണ്, വൈറ്റ് ഫൈറ്ററാണ്, ബെറ്റ ഫിഷ് എന്ന് പറയുന്നത്. ഇത് മെയിലാണ്. ഇത് ബ്രീഡിങ് ചെയ്യിക്കാൻ വേണ്ടി, ബ്രീഡിങ് ഒരു തവണ ചെയ്യിച്ചു കഴിഞ്ഞാൽ ഇത് റെസ്റ്റിന് വേണ്ടി അങ്ങ് വേറെ മീൻ്റെ കൂടെ ഇടും. ഒറ്റയ്ക്ക് ഇതിനെ ഇടാനൊക്കെ ഉള്ളു. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ തമ്മിൽ ഫൈറ്റ് ചെയ്ത്. ഇതിനെന്ന് പറയാ, ഗപ്പിക്ക് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കൊടുക്കുന്ന ഈ ലാർവിൻ, പിന്നെ ഫൈറ്റേഴ്സിന് വന്നിട്ട് ഫ്രോസൺ കൊടുക്കണം. ഫ്രോസൺ ചെറുതായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ഹാച്ച് ചെയ്ത് ആട്ടിമിയ. ഇത് വന്നിട്ട് കോയി ടെക്സ്ഡോസാവ് പറയുന്നതാണ്. ഇത് നല്ല ബ്യൂട്ടിഫുള്ളാണ്. പക്ഷേ ഇത് ഇതിനെ വളരെ കീപ്പ് ചെയ്ത് ഇച്ചിരി സെൻസിറ്റീവ് ആണ്. ഇതിന് നല്ല ശുദ്ധജലം വേണം. ഓക്കെ, ഇതിന് അതിൻ്റെ ഫുഡും ഒക്കെ ഇച്ചിരി വൃത്തിയുള്ളത് കൊടുക്കണം. നീറ്റ് ആൻഡ് ക്ലീൻ. ഇത് ഓൺലി കാണാൻ വേണ്ടി മാത്രം വെച്ചിരിക്കുന്നതാണ്. ഇത് ഫൈറ്ററിൻ്റെ ഫീമെയിൽ ആണ് തോന്നുന്നത്? ഇതെല്ലാം ഫൈറ്ററിൻ്റെ ഫീമെയിലുകളാണ്. ഫീമെയിലാണ് ഈ ഫൈറ്ററിൻ്റെ. ഇവിടെ നമ്മൾ വിരിയിച്ചെടുത്താണ് ഇതിൻ്റെ. ഇതിപ്പോ ഏതാണ്ട് ഫീമെയിൽ നമുക്ക് സെയിൽ ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. ഇത് എലിഫന്റ് ഇയർ ടൈപ്പാണ്. ഇത് എലിഫന്റ് ഇയർ ആണ് ഇതല്ലാതെ. ഇതിനകത്ത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഹാർഡ് ബ്ലൂവും ബ്ലൂവും ആയിട്ട്. ഇതിവിടെ നമ്മൾ ഇപ്പം വന്നിട്ട് ഈ കോവിഡിന്റെ പ്രോബ്ലം പ്രശ്നത്തില് ഈ സാധനങ്ങൾ, നമ്മളതിന്റെ ഫുഡൊക്കെ ഷോർട്ടേജ് ആണ്. ഇതെന്തായിരുന്നു ഇവിടെ കിടക്കുന്നത്? ഇത് വന്നിട്ട് എന്ന് പറഞ്ഞാൽ റെഡ് ടെക്സ്ഡോ എന്ന് പറയുന്നു. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ഫിഷസ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരാളാണല്ലോ ഇത്. ഇതാരാണ്? ഇത് ബ്ലൂ OHM. OHM അല്ലേ? OHM എന്നാണ് ഇതിന്റെ. ഫുൾ മൂണെന്നും പറയാറുണ്ട്. ഫുൾ മൂണല്ല ഇത്, ഏതാണ്ട് 80% ഓവൽ ഷേപ്പ് വരുന്നുണ്ട്. നല്ല കാണാൻ ബ്യൂട്ടിഫുൾ ആണ്. അടുത്തേതാണ്? ഇത് ഫൈറ്ററിന്റെ ഫീമെയിൽ ആണ്. ഇത് എഗ്ഗുള്ളതാണ്. ഇതിപ്പോ ബ്രീഡ് ചെയ്യിക്കാനുള്ള ടൈമാണ് ഇത്. ഇത് ബ്രീഡ് ചെയ്ച്ച മാത്രം പറഞ്ഞു, മെയിൻ ആയിട്ടുള്ള ഫുഡ് നമുക്ക് ബ്രീഡ് ചെയ്യിച്ച. ഇതിന്റെ ബ്രീഡ് ചെയ്യിക്കുന്ന പറഞ്ഞാൽ എല്ലാവർക്കും ഇച്ചിരി കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യത്തെ ഏതാണ്ട് 2-3 weeks നമ്മൾ വിരിയിച്ച ആർട്ടിമിയ. ഞാൻ നോർമലായിട്ട് അമേരിക്കൻ ആർട്ടിമിയാണ് വിരിയിച്ചു കൊടുക്കുന്നത്. അതാകുമ്പോൾ 100% ഹാച്ച് ആകും.
ആ ചായ തന്നെയല്ല കുഞ്ഞുങ്ങൾ മുഴുവൻ നമുക്ക് കിട്ടുകയും ചെയ്യും ആണല്ലേ ആ ഇതിന്റെ എന്ന് പറഞ്ഞാൽ 500 ആൻഡ് അബോവ് കുഞ്ഞുങ്ങൾ കാണും വൺ ടൈമിൽ ഓക്കെ ലാസ്റ്റ് ടൈം ഞാൻ 4 സെറ്റ് വിരിയിച്ചു മോർ ദാൻ 2000 കുഞ്ഞു കിട്ടി അതിലും ബാലൻസ് 1100 ഉണ്ട് ഇനിയും ഇവിടെ ഇരിപ്പോ കിടപ്പുണ്ട് നമുക്ക് കാണിക്കാം നമുക്ക് എന്ത് ഈ ഒരു ആർട്ടിമിക്ക് എങ്ങനെ റേറ്റ് എങ്ങനെ വരും ആർട്ടിമിക്ക് നമ്മൾ ലൂസ് ആയിട്ട് മേടിക്കുന്നതുകൊണ്ട് നമ്മൾ കോസ്റ്റ്ലിയാണ് ഇത് അമേരിക്കൻ ആണ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി 10 ഗ്രാം 130 റുപ്പീസ് ആണ് 10 ഗ്രാം 10 ഗ്രാമിന് 130 രൂപയാണ് ഇത് നമുക്കൊരു ഫൈറ്റർ ബ്രീഡ് ചെയ്യുകയാണെങ്കിലൊക്കെ നമുക്ക് എത്ര ഗ്രാം നമ്മുടെ കയ്യിൽ വേണം അത്യാവശ്യം ഒരു ഫൈറ്ററിന്റെ ഒരു പെയർ ബ്രീഡ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് കുറഞ്ഞത് നിയർ അബൌട്ട് ഒരു 1000 റുപ്പീസിന്റെ ആർട്ടിമിയ വേണം കാരണം നമ്മൾ ആദ്യം ഒരു ടൈം കൊടുക്കും പിന്നീട് ദിവസം 2 നേരം കൊടുക്കണം ആ അത് നല്ല പെട്ടെന്നാണ് അതിന്റെ വളർച്ചയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ നമ്മുടെ മീനിന്റെ കാര്യങ്ങളൊക്കെ ഇതും ബ്ലൂവിന്റെ വേറൊരു വെറൈറ്റിയാണ് ബിഗിയർ ബേട്ടെന്നും പറയും ഇതിന് ഫൈറ്റർ എന്ന് പറയും ഇതിപ്പം അടുത്ത് തന്നെ ഇത് ഒരു ഫീമെയിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇവരെ മുട്ട ഫുൾ മുട്ടയുള്ളതാണ് ഇതിനെ ബ്രീഡ് ചെയ്യിക്കാൻ വേണ്ടി ഇപ്പം തൽക്കാലം വെച്ചിരിക്കുകയാണ് അപ്പൊ ഇന്നോ നാളെ ഇവരെ ഒരുമിച്ചിടും ആണല്ലേ ആ ഒരുമിച്ചിട്ടതിന് ശേഷം പിന്നെ ഇവര് ബബിൾസ് മുഴുവനായതിനു ശേഷം ഇതിന് പെണ്ണിനെ ആണിന്റെ കൂടെ ഇറക്കി വിടും പിന്നീട് 24 hours മുട്ടയിടും മുട്ടയെല്ലായിടത്ത് ബബിൾസിനകത്ത് വെക്കും ആണ് അത് കഴിയുമ്പോൾ പെണ്ണിനെ നമ്മൾ മാറ്റിക്കണം പിന്നെ വിത്തിൻ 24 hours അതെല്ലാം മുട്ടയും വിരിയും 2 days അതിന്റെ ഫുഡെല്ലാം അതിന്റെ ശരീരത്ത് തന്നെയുണ്ട് 3rd day നമ്മൾ ഈ മേൽ പറഞ്ഞ ഫ്രോസൺ ആർട്ടിമിയ സോറി വിരിയിക്കുമല്ലേ ഹാച്ച് ചെയ്ത് ആർട്ടിമിയ കൊടുക്കണം പിന്നെ കണ്ടിന്യൂ കൊടുക്കണം 1 month ഓക്കെ അപ്പൊ ഒരു കുഞ്ഞു പോലും നമുക്ക് നഷ്ടപ്പെടാതെ കിട്ടും ശരി ആ ഇത് ഇവിടെ ഫിഞ്ചസ് ആണല്ലോ ഇപ്പൊ എത്ര കേജ് ഉണ്ട് ഇവിടെ ഫിഞ്ചസിന് വേണ്ടിട്ട് മാത്രമായിട്ട് ഫിഞ്ചസിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മുടെ 24 cage ഉണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അത് 2 sets ഇത് 12 ആണ് ഇത് 1.5 foot ഇൻറ്റു 1.5 18 inch ലൈറ്റ് ഹൈറ്റും വിഡ്ത്തും ലെങ്തും എല്ലാം അത്രയെങ്കിലും മിനിമം വേണം അങ്ങനെയേ ഉള്ളു അതിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് പറന്ന് നടക്കാനൊക്കെ ഉള്ളു ആണല്ലേ ചെറിയ കൂട്ടിൽ വളർത്താലുണ്ട് പക്ഷെ അത് അതുങ്ങൾക്ക് ഹെൽത്ത് പോവും ഇത് വന്നിട്ട് ജപ്പാൻ ഫിഞ്ചസ് എന്നാണ് ഇതിന് പറയുന്നത് ഫുൾ വൈറ്റ് ജപ്പാൻ ഫിഞ്ചസ് ഇത് ടൈനി ഫിഞ്ചസ് ഏറ്റവും ബ്യൂട്ടിഫുൾ കിളികളിൽ ഏതാണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കിളിയാണ് ഫിഞ്ചസ് ഇതിൻ്റെ ആ മെയില് വന്നിട്ട് നല്ല റെഡായിരിക്കും ചുണ്ട് ഫീമെയിൽ വന്നിട്ട് ഒരു ലൈറ്റ് അല്ല ഒരു മഞ്ഞയോട് കൂടി കലർന്ന ഒരു റെഡ് പോലത്തെ ആണ് ഫോട്ടോ കാണുമ്പോൾ ഇത് ഫോട്ടോ കാണുമല്ലോ എന്താണ് ഇതിൻ്റെ ഒരു മാർക്കറ്റ് പ്രൈസ് ഒക്കെ വരുന്നത് ഫിഞ്ചസിന് ഇതൊക്കെ നമ്മളൊക്കെ എല്ലാം ഹോൾസെയിലായിട്ടേ കൊടുക്കുകയുള്ളൂ കാരണം വീട്ടിലെ ആൾക്കാരെ കയറ്റി ഇറക്കുന്ന അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 150 per piece കൊടുക്കും അവര് ആ മേടിക്കാൻ വരുന്നവരുടെ അട്രാക്ഷൻ പോലെ ഇരിക്കുമല്ലോ വരുന്നത് അപ്പോൾ അവരെങ്ങനെ എനിവേ ഒരു 400 എങ്കിലും അവരൊരു പെയറിന് മേടിക്കും നമ്മൾ 300 ആയിട്ടാണ് കൊടുക്കുന്നത് നമ്മൾ ഇതിനൊരു മെച്ചുറേഷൻ പീരീഡ് എത്ര ആളായിട്ട് എത്ര ആളാകുമ്പോഴേക്കും വളർന്ന് വലുതാക്കി മുട്ടയിടും ഇതിപ്പം ഇപ്പം ഇതെല്ലാം 4 months ആയതാണ് പക്ഷെ ഇപ്പോൾ കൂട് വെച്ചാൽ ഇതുങ്ങൾ മുട്ടയിടും പക്ഷെ ഇതിൻ്റെ നമ്മൾ ഹെൽത്ത് കൺസിഡർ ചെയ്തിട്ട് ഞാൻ 6 months കഴിഞ്ഞ് ഇതിന് കൂട് വെച്ച് കൊടുക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ അതിന് ലൈഫ് കൂടുതൽ കിട്ടും അപ്പം ഹെൽത്ത് ഇപ്പം എല്ലാം മെച്ചോർഡാണ് ഇതെല്ലാം കൂട് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ കൂട് വെക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോക്സ് ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഈ കൂട് ഇത് ഐസ്ക്രീം കപ്പുകള് ഉപയോഗിക്കുക പലതരം ഉണ്ട് പക്ഷെ ഇത് വെക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതിന് സ്പേസ് കൂടുതലുണ്ട് ചിലപ്പോൾ 6-7 കുഞ്ഞു വരും ഓക്കെ അപ്പം ഇതൊക്കെ ഇതും ഇതിൻ്റെ ആണ് ആണല്ലേ ആ ഇതെന്താ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 6 കുഞ്ഞൊക്കെ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൺജസ്റ്റഡ് ആകും അപ്പോൾ പുറത്ത് ചാടാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് എത്ര മുട്ട കിട്ടും ഏകദേശം 6 മുട്ട എടുത്ത് കിട്ടുമോ ആ മിനിമം 5-5 മുട്ട കാണും 6 മുട്ട 7 മുട്ടയൊക്കെ ഉണ്ട് ചിലപ്പോൾ വിരിയും പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫുഡ് ഫുഡൊക്കെ ഇതിന് കൊടുക്കും മുട്ട പിന്നെ ബ്രെഡിനകത്ത് ചേർത്ത് വിറ്റാമിൻ ഒക്കെ കൊടുക്കും കാൽസ്യം ഒക്കെ മിക്സ് ചെയ്ത് അപ്പോൾ കൂടുതൽ നമ്പേഴ്സ് ഉണ്ടാകും കുഞ്ഞുങ്ങളുടെ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇത്ര ഉള്ളു ശ്രദ്ധിക്കുക ഇതൊരു ചെറിയ ചൂട് അല്പം വേണ്ട ഒരു കിളിയാണിത് ആണല്ലേ ഇനി നോർമലായിട്ട് വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാ കേട്ടോ ഇതിനകത്ത് പ്രത്യേകിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ വെള്ളം കൃത്യമായിട്ടും എന്നും മാറിക്കൊണ്ടിരുന്നാൽ അസുഖങ്ങൾ 90% ഒഴിവാക്കാം പിന്നെ വന്നിട്ട് ചില സമയത്ത് വന്നിട്ട് വിരയുടെ ഉണ്ടാവും വിര ഉണ്ടാകുമ്പോൾ നമ്മളതിൻ്റെ വലിപ്പം കുറയും നെഞ്ചിങ്ങനെ കൂടി വരും ആ സമയത്ത് നമ്മൾ ഇതിനുള്ള ഉണ്ട് നെമോസിഡ് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട് അത് കലക്കി കൊടുക്കും അതല്ലാതെ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല
പിന്നെ ലൂസ് മോഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ ഡൈജിറ്റോൺ ഉണ്ട്, എല്ലാ കളിക്കും കൊടുക്കുന്നതാണ്, അത് നമ്മൾ കൊടുക്കും. പിന്നെ പ്രത്യേകിച്ച് ഇതിനൊക്കൊന്നും അങ്ങനെ നമ്മൾ മാക്സിമം അസുഖങ്ങൾ വരാനുള്ള കാരണം വെള്ളത്തിൽ നിന്നാണ്. ഫുഡ് കുറഞ്ഞാലും വെള്ളം കൃത്യമായിട്ട് ചേഞ്ച് ചെയ്തോണം. ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അസുഖവും വരത്തില്ല അങ്ങനെയൊന്നും. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഫിഞ്ചേഴ്സിന്റെ പരിപാടി നല്ലതായിരിക്കും, സൂപ്പർ ആയിരിക്കും ഫിഞ്ചേഴ്സ്. കാരണം ഒരു പെയറിന് നമ്മൾ 100-400 രൂപ കൊടുത്ത് മേടിച്ചു കഴിഞ്ഞാൽ ആ പെയറിന്റെ ഒരു തവണ നെക്സ്റ്റ് ഇറങ്ങുന്ന തന്നെ മിനിമം 4 നമ്പേഴ്സ് ഇറങ്ങും. ഫോർ നമ്പേഴ്സ് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ അതിന്റെ എല്ലാ ബെനിഫിറ്റായി. പിന്നെ കിട്ടുന്ന മുഴുവൻ പ്രോഫിറ്റബിൾ ആണ്. പിന്നെ ഫുഡ് തിനയാണ് നോർമലി എല്ലാവരും കൊടുക്കുന്ന തിന, ഒരു അല്പം തിനയുടെ ആവശ്യമുള്ളൂ ഇതിന്, കുറച്ച് ഫുഡ് മതി ഇതിന്. പിന്നെ നമ്മളിതിൻ്റെ ഹെൽത്തിന് വേണ്ടി എഗ് ഫുഡൊക്കെ കൊടുക്കും എന്നേ ഉള്ളൂ, എങ്കിലും നോർമൽ തിന മാത്രം മതി. ഏറ്റവും ഒരു ബെസ്റ്റാണ് ഇതിൻ്റെ. പിന്നെ ഇതിനുള്ള നമ്മൾ കാണുമ്പോൾ ഉള്ള സന്തോഷം, എല്ലാ കളികളും കാണുമ്പോൾ സന്തോഷമുണ്ട്, പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകിച്ച് ഒരു ഇതാണല്ലോ ഇതിൻ്റെ ലുക്ക് വന്നിട്ട്. അരിമ പക്ഷികളാണല്ലോ, തീരെ ചെറുത് ആണ്. ഇത് പിടിക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചോണം, ഇച്ചിരി വെയിറ്റ് പെട്ടെന്നൊക്കെ തട്ട് കിട്ടിയാൽ ഇത് സെൻസിറ്റീവ് ആണ്, വളരെ വെയിറ്റ് കുറവാണല്ലോ. നമുക്കിനി അടുത്ത കിളിയിലോട്ട് പോവാം. നമ്മള് അടുത്തൊരു ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ എന്താണ് ഏട്ടാ മുഴുവനായിട്ടുള്ളത്? മെയിനായിട്ട് പലവിധ കിളികളുണ്ട്, എങ്കിലും മെയിനായിട്ട് കോക്കോട്ടയിലാണ്. കോക്കോട്ടയിലാണ്, കോക്കോട്ടയിൽ തന്നെ ഇപ്പൊ ഇത് വിരിഞ്ഞിറങ്ങിയതാണ്. ഏതാണ്ട് 4 ആഴ്ചയോളം ആകുന്നു ഇതിറങ്ങിയതിന് ശേഷം. പിന്നെ ഹാൻഡ് ഫീഡാണ്. ഇപ്പം വേണമെങ്കിൽ നമുക്ക് ഇതിനെ നമ്മൾ ഫുഡ് കൊടുത്ത് പ്രാക്ടീസ് ചെയ്യിക്കാം. പക്ഷേ ഞാൻ സാധാരണ ചെയ്യാറില്ല, ഒരു 4 മാസം വളർത്തിയതിന് ശേഷം കൊടുക്കാറാണ്. കൊക്കട്ടയിൽ ഏതൊക്കെ ഇനമുണ്ട്? കൊക്കട്ടയിൽ ഇവിടെ എൻ്റെയിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലൊട്ടിന എന്ന് പറയും. ഇത് വന്നിട്ട് ഗ്രേ, പിന്നെ ചില സിനമൺ, സിനമൺ എന്ന് പറയുന്ന ഇനമുണ്ട്, ഫെയ്ഡ്. ഇത്ര ഇനങ്ങളാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, കാരണം ഇതാണ്. പിന്നെ ഇതിൽ കൂടിയ ഇനങ്ങളും ഉണ്ട് കോക്കട്ടയില്, അതൊന്നും ചെയ്യാറില്ല നമ്മൾ. നമ്മൾ ഈ കോക്കട്ടയില് വളർത്തുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? കോക്കട്ടയിലെ പറഞ്ഞ പോലെ അതിൻ്റെ ഫുഡ് നമ്മൾ കൃത്യമായിട്ടും വൃത്തിയായിട്ട് കൊടുക്കണം. ഇപ്പം ഇവർ വന്നിട്ട് ഇപ്പം 4 കുഞ്ഞുങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്, ഇതിൽ ഒട്ടീനയാണ്, ലൊട്ടീന ഇനത്തിലാണ് 4 കുഞ്ഞ്. താഴെ 2 കുഞ്ഞ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊരു ഇവരുടെ ലൈൻ അനുസരിച്ച് ഡിഫറൻറ്റ് ടൈപ്പ് കുഞ്ഞുങ്ങൾ ഇറങ്ങിയെന്നിരിക്കും. ഇപ്പം ലൊട്ടീനയ്ക്ക് ലൊട്ടീന തന്നെ ഇറങ്ങണം എന്നില്ല. ഇപ്പോൾ 2 ലൊട്ടീനയും 2 വേറെ സിനമൺ എന്ന് പറഞ്ഞ ഇനമാണ് ഇറങ്ങിയിരിക്കുന്നത്. നല്ല കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഫുഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് സൺഫ്ലവർ തിനയാണ്. പിന്നെ നമ്മൾ കടല കിളിപ്പിച്ച് കൊടുക്കും, എഗ് ഫുഡ് കൊടുക്കാം, പിന്നെ പനിക്കൂർക്കല ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഹെൽത്ത് നന്നാവും. പനിക്കൂർക്കല കൊടുക്കും, പിന്നെ മുരിങ്ങയില, കൊഴുപ്പ എന്ന് പറയുന്ന സാധനമുണ്ട്, തുളസി ഇല, ഇതുപോലെയുള്ള ഇലവർഗ്ഗങ്ങളെല്ലാം ഇതിന് കൊടുക്കുന്നതുകൊണ്ട് വളരെ ഗുണമാണ്. വേറെ മെഡിസിൻ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഒറ്റ മെഡിസിൻ ഇല്ലെന്ന്, ഒരു മെഡിസിനും ഞാൻ കൊടുക്കാറില്ല. നമുക്ക് ഈ കൊക്കറ്റേലൊക്കെ കേജ് ഒക്കെ എന്തോരം സൈസ് വേണം? ഈ കൊക്കോട്ടേലിൻ്റെ കേജ് എന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാർ 3 അടിയിൽ ഉണ്ടാക്കും. പക്ഷേ ഇതുങ്ങൾ പറക്കാൻ സൗകര്യത്തിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് 4 അടി നീളം, 2 അടി പൊക്കം, 2 അടി വീതിയിലും. അപ്പോൾ ഇതുങ്ങൾ എന്നും രാവിലെ ഇരുന്നേറ്റ് ഇതിൻ്റെ അകത്ത് തന്നെ പറക്കാൻ സാധിക്കും ഇതിനകത്താണല്ലേ. അപ്പോൾ അത് ഏറ്റവും മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കിളിയുടെ ഹെൽത്താണല്ലോ. കുഞ്ഞുങ്ങൾ കിട്ടുവോ കിട്ടില്ല എന്നുള്ളതല്ല, ഇതിനേകദേശം 12-15 വയസ്സ് വരെ ഇത് ജീവിക്കുന്നതാണ്. അപ്പം നമുക്ക് എത്ര വർഷം ഉപയോഗിക്കാം അതനുസരിച്ച് നിങ്ങളുടെ ഹെൽത്തും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ആ ഇതാരാണ് കേട്ട ആൾക്കാർ? ഇത് ആഫ്രിക്കൻ ലവ് ബേർഡ് ലൊട്ടീന ആണല്ലേ. ആ ഇത് ആദ്യം ഇവർക്ക് ഇറങ്ങിയതാണ് ഈ 4 കുഞ്ഞുങ്ങൾ. ഓ, അപ്പം അതിൻ്റെ തൊട്ട് പുറയിൽ തന്നെ കാണുന്ന അടുത്ത ബ്രീഡിങ്ങിന് വേണ്ടി ഇപ്പൊ ഇരിക്കുകയാണ്. അതിന്റെ ഫീമെയിൽ അകത്ത് മുട്ടയ്ക്ക് അടയിരിപ്പുണ്ട്, മെയിലാണ് മുകളിലിരിപ്പുണ്ട്. ഇത് 4 കുഞ്ഞുങ്ങളാണ്. ഇതും കാണാൻ നല്ല ഈ ആഫ്രിക്കൻ ലവ് ബേർഡിലെ ഒരു ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ അത് കുഞ്ഞുങ്ങളായതുകൊണ്ട് കളറ് വെച്ച് വരുന്നുണ്ട് തലയിലൊക്കെ. തലയ്ക്കൊക്കെ നല്ല റെഡ് കളറ്, ഇത് പുറകിലിരിക്കുന്നതിനെ പോലെയാകും. നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഓക്കെ, ഇത് ഇതിനും പ്രത്യേകിച്ച് ഇതൊക്കെ തന്നെയാണ്. സൺഫ്ലവറും തിനയും കടല. ഇവർക്കൊക്കെ എത്ര കുട്ടികൾ കിട്ടും ചേട്ടാ? ഇതിനകത്ത് വന്നിട്ട് 6 നമ്പർ വരെ വരും ആണല്ലേ നമുക്ക് കിട്ടും. ഇത് ഫസ്റ്റ് ആയതുകൊണ്ടാണ് ഇതിന് 4 കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ അതനുസരിച്ച് നമ്മൾ കെയർ ചെയ്യണം, വെള്ളമൊക്കെ ഒന്നും ചേഞ്ച് ചെയ്ത് ഫുഡൊക്കെ കൊടുക്കണം ഇതുങ്ങൾക്ക്. ഓക്കെ, ഏറ്റവും നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ആഫ്രിക്കൻ ലവ് ബേർഡുകളിൽ ഒരിനമാണിത്. ഓക്കെ, പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ്, ഇതിന്റെ കളർ ഇങ്ങനെ ആയതുകൊണ്ട്. ലവ് ബേർഡ്സ് ഏതൊക്കെയാണ് ചേട്ടാ? ലവ് ബേർഡ്സ്
ഇവിടെ ഇപ്പൊ എല്ലിയിൽ കിടക്കുന്ന റെഡ് ഐ, റെഡ് ഐ ആണ് നോർമൽ ലോബേഴ്സിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആണ്. റെഡ് ഐ ഫുൾ യെല്ലോ കളറിൽ റെഡ് ഉള്ളതാണ് ഇപ്പോൾ ഞാൻ വളർത്തുന്നത്. ഇതിനും വന്നിട്ട് അഞ്ച് കുഞ്ഞ് ആറ് കുഞ്ഞോളം ആവുന്നുണ്ട്. ഇത് നമ്മൾ ഒന്നി ഓൺലി നമ്മൾ കാണാൻ വേണ്ടി മാത്രമാണ്. കാരണം ഇതിന്റെ എക്സ്പെൻഡിച്ചർ കൂടുതലാണ്, റേറ്റ് റേറ്റ് കുറവുമാണ്. അതുകൊണ്ട് ഒരു ഫിഞ്ചസിന്റെ റേറ്റ് ഒക്കെ അഡ്ജസ്റ്റ് കിട്ടുള്ളൂ. പക്ഷെ ഇത് കാണുമ്പോഴുള്ള അതിനുവേണ്ടി മാത്രം ഇത് വളർത്തുകയാണ്. ഇത് പ്രത്യേകിച്ച് ഇതുകൊണ്ട് നമുക്ക് ഒരു ബെനിഫിറ്റിന് വേണ്ടിയൊന്നും അല്ല ഇങ്ങനെ വളർത്തുന്നത്, ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം. പിന്നെ നമുക്കൊരു മനസ്സിന്റെ സന്തോഷം. ആ ചേട്ടന് കിളികൾ മാത്രമല്ല കുറച്ച് പേർഷ്യൻ കുറച്ചല്ലേ ഇപ്പൊ ഒരാളേ ഉള്ളല്ലേ? ഇപ്പൊ ഒരാളേ ഉള്ളു, എല്ലാരും കൊടുത്തു. കൊച്ചുകുട്ടികളെ വീട്ടിലുള്ളതുകൊണ്ടേ എല്ലാത്തിനെയും കൊടുത്തു. അപ്പൊ ഇത് വന്നിട്ട് ഇതിന്റെ പേര് ടിയ എന്നാണ്. ടിയ അല്ലേ? ഇത് ഞങ്ങളുടെ വീട്ടിലെ ഒരു മെമ്പറാണ്. അപ്പൊ ഞാനും വൈഫും മാത്രമേ ഉള്ളൂ, പിള്ളേരെ കെട്ടിച്ചു വിട്ടു. ഇതാണ് ഇവിടുത്തെ വി ഐ പി നമ്മുടെ. പല ഗുണമുണ്ട് ഇത്. പിന്നെ ഇതിന്റെ പ്രത്യേകിച്ച് വേറെ മീനോ ഇറച്ചിയോ ഒന്നും കഴിക്കത്തില്ല. ഇതിന്റെ ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ, പച്ചവെള്ളം മാത്രമേ കുടിക്കുള്ളൂ, പാല് പോലും കൊടുത്താൽ കുടിക്കുകയല്ല. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കണ്ടമാനം നമ്മളോട് സ്നേഹിക്കും. ഇതിന് ഇത് സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന് ഒരു പരിധി, ഒരു ഇപ്പൊ പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ടിട്ടാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പോഴാണ് കിടന്നുകൊണ്ടിരുന്നതും എല്ലാം. നമ്മുടെ ബാത്റൂമിലായിരുന്നു ഇത് ഉപയോഗിച്ച് എല്ലാം എല്ലാത്തിനും പോയിക്കൊണ്ടിരുന്നതും എല്ലാം. ആൾക്കിപ്പോ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുകയാണ്. അപ്പൊ ചേട്ടാ നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു ചെറിയൊരു എപ്പിസോഡിന് വേണ്ടിയിട്ട് ഈ കിളികളെയും കാര്യങ്ങളൊക്കെ കാണിച്ചൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസൊക്കെ നമ്മൾ വരുന്നതായിരിക്കും.